ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പഴം വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പുത്തൻ സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്തുകയും ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ പഞ്ചസാര ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു അര കപ്പിനടുത്തായിട്ട് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഈ തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ സ്നാക്കിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനൊരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കോഴിമുട്ട നിർബന്ധമൊന്നുമില്ല, പക്ഷേ കോഴിമുട്ടയും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കാം. നമ്മൾ ദോശമാവിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു നല്ല ലൂസായിട്ടുള്ള ബാറ്ററാക്കി തന്നെ എടുക്കാം. അപ്പോൾ ഈ ഒരു ലൂസിലാണ് മാവ് വേണ്ടത്. ഇനി ഇത് ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാന് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്കൊരു മുക്കാൽ തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം. പിന്നെ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. പിന്നെ ചെറിയൊരു കട്ടിക്കാണ് കേട്ടോ ദോശ ചുട്ടെടുക്കുന്നത്. ഒരുപാട് കനം കുറഞ്ഞിട്ട് ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെറിയ ചെറിയ ദോശയായിട്ടുമാണ് ചുട്ടെടുക്കുന്നത്. ഇനി ചുട്ടെടുക്കുന്ന ദോശ ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടുകയും ചെയ്യും റോൾ ചെയ്തെടുക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ കുറച്ച് മൈദ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതിയാവും. ചൂടോടുകൂടി ആവുമ്പോൾ പിന്നെ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ദോശ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല വശം ഒന്ന് മറിച്ചിട്ടിട്ട് മുകൾ ഭാഗത്തായിട്ട് ഫില്ലിങ്സ് ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് രണ്ട് വശവും ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാവും. ചൂടോടുകൂടി തന്നെ ചുട്ട ഉടനെ തന്നെ ആവുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ ഒട്ടി കിട്ടും. അപ്പോൾ എല്ലാതും ഇതുപോലെ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലൊരു കോട്ടിംഗ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയും കഴിക്കാം, പക്ഷേ ഈ ഒരു കോട്ടിംഗ് കൂടെ കൊടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു രണ്ട് ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ട് അലിഞ്ഞു വരണം. മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ബീറ്റാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ റോളും ഈ ഒരു ബാറ്ററിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് നേരത്തെ ദോശ ചുട്ടെടുത്തിട്ടുള്ള അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലിട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല, അങ്ങനെയും കഴിക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. കാണാനും ഒന്നും കൂടെ ഭംഗിയായിരിക്കും, ടേസ്റ്റിലും നല്ല വ്യത്യാസമുണ്ട്. ഇനി ഒരു ഭാഗം ഒന്ന് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് കളറൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ പാനിൽ നിന്ന് മാറ്റാം. മുട്ടയുടെ കോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സൈഡ് ഭാഗം ഒന്ന് കളറ് മാറ്റിയെടുക്കാം. നിർബന്ധമൊന്നുമില്ല, ആ ഒരു ഭാഗം വെന്തിട്ടുണ്ടാവും. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു സൈഡും കൂടെ ഇതുപോലെ ഒന്ന് കളറ് മാറ്റിയെടുത്തു മാത്രം.
അപ്പോൾ എല്ലാ ഭാഗവും റെഡി ആയിട്ട് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ്, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.